മാത്സ് ടീച്ചറിലേക്ക് സ്വാഗതം. പ്രിയ കുട്ടികളെ, പത്താം ക്ലാസ് നമ്മൾ ത്രികോണമിതി എന്ന ചാപ്റ്ററിന്റെ ലാസ്റ്റ് പോർഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് മൂന്ന് ക്വസ്റ്റ്യൻ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. പണിതുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടത്തിന്റെ മുകൾ ഭാഗം 1.5 മീറ്റർ ഉയരമുള്ള ഒരു കുട്ടി 30 ഡിഗ്രി മേൽക്കോണിൽ കണ്ടു. 10 മീറ്റർ കൂടി ഉയർത്തി കെട്ടിടം പണിതീർത്തപ്പോൾ അയാൾ അതേ സ്ഥാനത്തു നിന്ന് 60 ഡിഗ്രി മേൽക്കോണിലാണ് മുകൾ ഭാഗം കണ്ടത്. കെട്ടിടത്തിന്റെ ഉയരം എത്രയാണ്? ഇതാണ് പ്രശ്നം. നമുക്ക് പറഞ്ഞിരിക്കുന്ന ഇവിടെ ഒരു കുട്ടിയുടെ ഉയരം തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രശ്നം തരുമ്പോ നിങ്ങൾ ആ കുട്ടിയുടെ ഉയരം കൂടി പരിഗണിക്കണം. അല്ലാത്ത സമയത്ത് നമ്മൾ പരിഗണിക്കേണ്ടതില്ല, പ്രത്യേകിച്ച് തന്നിട്ടുണ്ടെങ്കിൽ. ഇവിടെ എന്തല്ല ഉള്ളത്? പണിതുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടം അല്ലേ. ഒരു കെട്ടിടത്ത് ഒരു കുട്ടി അത് ഈ ഇതിനെ നോക്കുകയാണ്. ഒരു കുട്ടിയുടെ ഹൈറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഒരു കുട്ടി നോക്കുകയാണ്. ഇതിന്റെ തറയാണിത്, നല്ലതാണ്. അപ്പൊ ഇതാണ് കുറച്ച് ദൂരം നിന്നുകൊണ്ട് കുട്ടി നോക്കുകയാണ്. കുട്ടിയുടെ ഹൈറ്റ് തന്നിട്ടുണ്ട് 1.5 മീറ്റർ ആണ്. 30 പണിതുകൊണ്ടിരിക്കുകയാണിത്. 1.5 മീറ്റർ ആണ് കുട്ടിയുടെ ഹൈറ്റ്. കുട്ടിയുടെ നേരം നോക്കാണിത്. ഇന്നലെ കഴിഞ്ഞ ക്ലാസ് നിങ്ങളെ ക്ലൈനോമീറ്റർ ഒക്കെ വെച്ച് പരിചയപ്പെട്ടതാണ്. ഇത് നേരെയുള്ള നോക്കാണ്. ഇത് കുട്ടി ഇതിന്റെ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് നോക്കുന്നതാണ്. 30 ഡിഗ്രിയാണ്, 30 ഡിഗ്രിയാണ്. ഇനി തന്നിരിക്കുന്നത് 10 മീറ്റർ കൂടി ഉയർത്തി കെട്ടിടം ഉയർത്തിയപ്പോൾ ആ കുട്ടിക്ക് അതേ സ്ഥാനം തന്നെ കുട്ടി കാണുന്ന 60 ഡിഗ്രി മേൽക്കൂടിയാണ്. അപ്പൊ ഈ കെട്ടിടം കുറച്ചുകൂടി ഉയർത്തുകയാണ്. ഈ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് 10 മീറ്ററാണ്. അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കുട്ടി കാണുന്നത് ഈ ആംഗിള് ടോട്ടൽ ആംഗിൾ 60 ഡിഗ്രിയാണ്. ഇത്രയാണ് തന്നിട്ടുള്ളത്. നമുക്ക് എന്ത് വേണം? കെട്ടിടത്തിന്റെ ഉയരം എത്രയാണ്? കെട്ടിടത്തിന്റെ ഉയരം ഈ ഒരു ഹൈപ്പോ കാരണം ഞാൻ പേര് കൊടുക്കുന്നത്. ഇപ്പൊ ABCD ഇങ്ങനെ നോക്കാനായിട്ട് കുട്ടിയുടെ ഉയരം അവിടെ ഉണ്ട്. 1.5 മീറ്റർ ആണ് ഇത് കുട്ടിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. കെട്ടിടത്തിന്റെ ഉയരം എന്ന് പറഞ്ഞപ്പോ BC കൂടെ ഈ ഹൈറ്റ് കൂടി കൂട്ടിയാൽ മതി, കുട്ടിയുടെ ഹൈറ്റും കൂടി കൂട്ടിയാൽ മതി. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ ഒരു കാര്യം പരിഗണിക്കാതെ ഈ ത്രികോണം, ഈ രണ്ട് ത്രികോണം പരിഗണിക്കും അല്ലേ. അപ്പൊ ഇത് X ആണ് നിൽക്കട്ടെ. കെട്ടിടത്തിന്റെ പിന്നെ ഉയരം 30 ഡിഗ്രി എതിരെ കിടക്കുന്ന ഈ വശം X ആണ് നിൽക്കട്ടെ, 30 ഡിഗ്രി. അപ്പൊ ആദ്യം ABC ത്രികോണം ABC പരിഗണിച്ചാൽ ത്രികോണം ABC നോക്കൂ നിങ്ങള്. ഇത് ഏത് തരം ത്രികോണ? ഇത് 30, ഇത് നമുക്കറിയാം ലംബാണ് അല്ലെ. അപ്പൊ 90 ഡിഗ്രിയാണ്. 30, 60, 90 ആയിരിക്കണം. 30, 60, 90 ത്രികോണ. അതിന്റെ വശങ്ങൾ നമുക്കറിയാം. എന്താ 1:√3:2 എന്നുള്ള അംശബന്ധത്തിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഇത് 30നെതിരെയുള്ള ഈ BC എന്ന് പറയുന്നത് X ആണെങ്കിൽ അതിനെതിരെ കിടക്കുന്ന ഈ വശത്തിലായിരിക്കും √3x അല്ലെ. √3x. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയതിന്ന്? BC = X ആയാൽ AB = എന്ത് കിട്ടി? AB = √3x. എന്തുകൊണ്ടായത്? ത്രികോണം ABC 30, 60, 90 ത്രികോണ അളവുള്ള ത്രികോണമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് BC X ആയാൽ AB √3x കിട്ടുക. എന്നാൽ നമ്മൾ അടുത്ത് ABD എന്നാണ് ത്രികോണം പരിഗണിച്ചാലോ, ത്രികോണം ABD പരിഗണിച്ചാലോ, അവിടെ നമുക്ക് എന്താ കിട്ടുക? ഇത് ഏത് ത്രികോണമാണ്? ഇത് 60 ആണ് അല്ലേ. കോൺ BAD എന്ന് പറഞ്ഞ ഈ ടോട്ടൽ ആംഗിൾ 60 ആണ്. ഇത് 90 ആണ്. ഇതോ 30 ആയിരിക്കും അപ്പൊ അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ 30ക്കെതിരെയുള്ള ഈ 30ക്കെതിരെ കിടക്കുന്ന ഈ വശം AB നമുക്ക് √3x ആണെങ്കിൽ അതിന്റെ √3 മടങ്ങായിരിക്കും BD എന്ന് പറഞ്ഞു, ശരിയല്ലേ. അപ്പൊ ABD പരിഗണിച്ചാൽ അതേതാണ്? 30, 60, 90 ത്രികോണം തന്നെ. അതുകൊണ്ട് എന്താ AB = √3x ആണ്. ആയതുകൊണ്ട് എന്തായിരിക്കും? ആയതുകൊണ്ട് അതെ, അതായത് 30നെതിരെയുള്ളതാണ് നമ്മുടെ √3x. അപ്പൊ അതിന്റെ √3 മടങ്ങായിരിക്കും BD എന്ന് പറയുന്നത്. BD = കിട്ടും BD = √3x × √3 എന്ന് വരും.
Android root 3 and root 3 ആണ് 3 3x ഉണ്ട് അതായത് BD സമം 3x എന്ന് കിട്ടി ഈ 3x എന്ന് പറഞ്ഞ ദൂരം എന്താ x ന്റെ കൂടെ 10 കൂട്ടിയതാണ് ശരിയല്ലേ BD എന്ന് പറഞ്ഞ ഈ ദൂരം പറഞ്ഞ BC ന്റെ കൂടെ x 10 കൂട്ടിയതാണ് അപ്പോൾ നമുക്ക് 3x സമം എന്ത് എഴുതാം 3x സമം x കൂട്ടണം 10 3x സമം x കൂട്ടണം 10 അപ്പോൾ x സമം എന്ത് വരും 3x x ഇങ്ങോട്ട് കൂട്ടാനാലേ 3x കുറയ്ക്കണം x സമം 10 എന്നാണ് ശരിയല്ലേ അപ്പൊ 2x സമം 10 എന്നാണ് x സമം കിട്ടി 5 10/2 അതാണ് 5 അപ്പൊ x സമം 5 മീറ്റർ നമ്മൾ കിട്ടിയത് 5 മീറ്റർ അല്ലേ അപ്പൊ എത്രയായി ഈ ബിൽഡിംഗിന്റെ ഉയരം എന്ന് പറയുന്നത് ബി സിന്റെ കൂടെ ഈ കുട്ടിയുടെ ഹൈറ്റും കൂടി കൂട്ടണം അല്ലേ അപ്പൊ എത്ര വരും ഈ 5 കൂടെ 1.5 കൂടി കൂട്ടണം അപ്പോ പിന്നെ കെട്ടിടത്തിന്റെ ഉയരം സമം 5 × 1.5 = 6.5 മീറ്റർ അപ്പോ പിന്നെ കെട്ടിടത്തിന്റെ ആദ്യത്തെ ഉയരം നമ്മൾ കാണാൻ ഈ 5 കൂടെ 1.5 കൂടി കൂട്ടിയത് എത്ര കിട്ടി 6.5 മീറ്റർ അപ്പൊ ഈ 10 കൂടി പണി തീർന്നിട്ടാണ് പിന്നെ ആൾ നോക്കുന്നത് അപ്പൊ പിന്നെ കെട്ടിടത്തിന്റെ ഉയരം ഇപ്പൊ എത്രയായിരിക്കും കെട്ടിടത്തിന്റെ ഉയരം ഈ 6.5 കൂടെ 10 കൂടി കൂടിയിട്ടുണ്ട് അല്ലേ അപ്പൊ എത്ര വരും അത് 6.5 + 10 = 16.5 മീറ്റർ ഇതായിരിക്കും കെട്ടിടത്തിന്റെ ഉയരം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമോ ചോദ്യം ശ്രദ്ധിക്കൂ ഒരു ഗോപുരത്തിന്റെ ചുവട്ടിൽ നിന്നും 1.75 മീറ്റർ ഉയരമുള്ള ഒരാൾ 40 അകലെയുള്ള ഒരു കുന്നിന്റെ മുകളറ്റം 60 മേൽക്കോണിൽ കണ്ടു ഗോപുരത്തിന് മുകളിൽ നിന്നും നോക്കിയപ്പോൾ അത് 50 മേൽക്കോണിലാണ് കണ്ടത് കുന്നിന്റെയും ഗോപുരത്തിന്റെയും ഉയരം കണക്കാക്കുക ഇവിടെ എന്തല്ല തന്നിട്ടുള്ളത് ഒരു കുന്നുണ്ട് അല്ലേ ഒരു കുന്നുണ്ട് പിന്നെയോ ഒരു ഗോപുരവും ഒരു ഗോപുരം രണ്ടും ഹൈറ്റ് പെർപെൻഡിക്കുലറായിട്ട് നിൽക്കുന്ന രണ്ടെണ്ണം കുന്ന് ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് ഞാൻ ഗോപുരം ചെറുതാക്കി വരച്ചത് കാരണം ഇതിന്റെ ചോട്ടിൽ നിന്നിട്ടും മുകളിൽ നിന്നിട്ടും മുകളിലോട്ടാണ് അയാൾ നോക്കുന്നത് അതിന്റെ അർത്ഥം ഇതാണ് ഹൈറ്റ് കൂടിയതാണ് അല്ലേ അപ്പൊ ഇതാ ഇവിടെ ഒരാൾ നിന്നിട്ട് എത്ര അയാളുടെ ഹൈറ്റ് എത്രയാ 1.75 മീറ്ററാണ് 1.75 മീറ്ററാണ് ഹൈറ്റ് ഇനിയോ ഇവിടുന്ന് ഇങ്ങനെ നോക്കും അപ്പൊ ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ് 60 ഇത് നേരെയുള്ള നോക്കാൻ മുകളിലോട്ട് നോക്കണം ഇനി ഇതാ ഇയാള് ഇതിന്റെ ഇത് ഗോപുരാണ് ഈ ഇത് ഗോപുരാണ് ഞാൻ ഈ വരച്ചത് ഇതിന്റെ മുകളിൽ കയറി നിൽക്കുന്ന ഈ 1.75 ഉയരമുള്ള ഇയാള് 1.75 മീറ്റർ ഉയരമുള്ള ഇയാള് ഗോപുരത്തിന്റെ മുകളിൽ നിന്നിട്ട് ഇത് നേരെ നോക്കുന്നതാണ് ഇത് ഇങ്ങനെ മേൽക്കോൺ ഇതെത്രയാണ് 50 ആ സമയത്ത് കാണുന്നത് ഇപ്പൊ ഇവിടെ ഞാന് ആളുടെ ഉയരമൊക്കെ നമുക്ക് അതിന് ശേഷം പരിഗണിക്കാം ABCDE രണ്ട് ത്രികോണങ്ങളുണ്ട് നമ്മൾ ആദ്യം ABE എന്നുള്ള ത്രികോണം നോക്കൂ അത് ഏത് തരം ത്രികോണമാണ് ഇത് തന്നിട്ടുണ്ട് ഈ അകലം തന്നിട്ടുണ്ട് ഗോപുരവും പിന്നെ കുന്നും തമ്മിലുള്ള അകലം തന്നിട്ടുണ്ട് 40 തന്നിട്ടുണ്ട് അല്ലേ അപ്പൊ ഈ 30 ഏത് ഇത് 30, 60, 90 ത്രികോണമാണ് ഏത് ത്രികോണം ABE എന്ന് പറയുന്നത് 30, 60, 90 ത്രികോണമാണ് അല്ലേ അതുകൊണ്ട് പിന്നെ AB 30 AB AB എന്ന് പറയുന്നത് 40 നമുക്ക് എന്തെഴുതാം ആയതുകൊണ്ട് ഇതാ 30 വശം 40 30 BE എത്രയായിരിക്കും അതിന്റെ റൂട്ട് 3 മടങ്ങായിരിക്കും 60 അപ്പൊ BE സമം എന്ത് കിട്ടും BE സമം 40 × √3 അല്ലേ റൂട്ട് 3 വില നമുക്കറിയാം 1.732 എന്നൊക്കെയാണ് നമുക്ക് രണ്ട് വില എടുത്തു കഴിഞ്ഞാൽ 2.3 എടുത്തു കഴിഞ്ഞാൽ 40 × 1.73 എടുക്കാം
അല്ലെ, എത്ര കിട്ടും? 4 12 4 7 28 1 29 4 4 2 6 0 2 2.69 69.2 ഏതാണ് ബി ഇ ആണ് എനിക്ക് ഈ ഈ ഹൈറ്റ് ആണ് 69.2 meter നമുക്ക് കിട്ടി. അപ്പൊ കുന്നിന്റെ ഉയരം എത്രയായിരിക്കും? കുന്നിന്റെ ഉയരത്തിന് പറഞ്ഞാൽ എന്തുകൂടി മതി? ഇതിന്റെ കൂടെ ഈ ഹൈറ്റും കൂടി 1.75 കൂടി കൂട്ടിയാൽ മതി, ആളുടെ ഉയരോടി കൂട്ടിയാൽ മതി അല്ലേ. അപ്പൊ എത്ര വരും? കുന്നിന്റെ ഉയരം നമുക്കിവിടെ കിട്ടി. കുന്നിന്റെ ഉയരം സമം 69.20 കൂട്ടണം 1.75 5 9 10 7 70.95 meter ആണ്. 70.95 meter. ഇനി നമ്മൾ രണ്ടാമത്തെ ത്രികോണം ശ്രദ്ധിക്കൂ. രണ്ടാമത്തെ ത്രികോണത്തിൽ ഇത് നമുക്കറിയാം സി ഡി എന്ന് പറഞ്ഞത് 40 അല്ലെ, ഇത് സമാന്തരം അല്ലേ, രണ്ട് പേരലാണ് കുത്തനെയുള്ള ഈ ദൂരമായതുകൊണ്ട് തന്നെ ഇത് 40 ഇതും സി ഡി 40. നമുക്ക് വേണ്ടത് ഈ ഗോപുരത്തിന്റെ ഉയരം കാണല്ലോ. ഗോപുരത്തിന്റെ ഉയരം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഇതാ ഈ ഹൈറ്റ് ഇവിടുന്നിട്ട് ഇവിടെ വരെയുള്ള ഹൈറ്റ് എന്ന് ആളുടെ ഉയരം കുറച്ചാൽ മതി അല്ലേ. അഥവാ എന്ത് കണ്ടാൽ മതി? എ സി ബി ഡി കണ്ടാൽ മതി. ബി ഡിക്ക് തുല്യമാണ് ഗോപുരത്തിന്റെ ഹൈറ്റ്. എന്തുകൊണ്ട്? ഇവിടെ ആളെ ഉയരം കൂടുന്നുണ്ട്, ഇവിടെ ആളുടെ ഉയരം കുറയുന്നുണ്ട്. എന്ത് വേണേ പറയാം. നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? ഈ ഡി ഇ കണ്ടുപിടിക്കാം. ഡി ഇ കാണാം. അപ്പൊ എന്താ കിട്ടുക? ഈ സി ഡി ത്രികോണം സി ഡി ഇ പരിഗണിച്ചാൽ എന്ത് കിട്ടും? സി ഡി ഇ പരിഗണിച്ചാൽ എതിർവശം ഡിഇ ബൈ 40 സി ഡി അല്ലേ. ഡിഇ ബൈ സി ഡി എന്ന് പറയുന്നത് ടേൻ 50 ആണ്. കിട്ടിയല്ലോ. ടേൻ 50 വില നമുക്ക് ഇവിടുന്ന് പട്ടികയിൽ നിന്ന് കണ്ടെത്താം. 1.1918. അപ്പൊ ഇതിൽ തന്നെ പിന്നെ ഡിഇ നമുക്ക് അറിഞ്ഞുകൂടാ. ഡിഇ ബൈ 40 എന്ന് പറഞ്ഞാൽ 1.1918. അപ്പൊ ഡിഇ സമം എന്താ കിട്ടുക? ഡിഇ സമം 1.1918 ഇൻറ്റു 40. അപ്പൊ എത്ര ആൻസർ കിട്ടുക? 1.1918 ഇൻറ്റു 40 എന്ന് പറയുമ്പോ 4 കുറിച്ചിട്ട് കൂച്ചിട്ടാ അതില്ലേ. 4 8 32 4 1 4 3 7 9 4 36 4 1 4 3 7 4 1 4 0 ഉണ്ട്. 47.672 കിട്ടി. 4.7 47. അപ്പൊ ഈ ദൂരം കടന്ന് 47.672 ഏത് ഡി ഇ. അപ്പൊ ഇനി ഗോപുരത്തിന്റെ ഉയരം കണ്ടൂടെ? ഗോപുരത്തിന്റെ ഉയരം കാണാം. എന്താ ഗോപുരത്തിന്റെ ഉയരം കാണാൻ? ഞാൻ പറഞ്ഞു ബി ഡിക്ക് തുല്യാണ്. എന്തുകൊണ്ട്? ബി ഡി എന്ന് പറഞ്ഞാൽ ഇത്രയും ഈ ആളുടെ ഉയരമാണ്. ഇത് ആളുടെ ഉയരമാണ്. ആളുടെ ഉയരവും ഇത്രയല്ലേ വരിക. അതിന് പകരം ഞാൻ ഇതാ ഈ ഇവിടുന്ന് ഇങ്ങനെ ആളുടെ ഉയരം കൂട്ടിയത് തുല്യത്. അപ്പൊ ഗോപുരത്തിന്റെ ഉയരം പറഞ്ഞാൽ ബി ഡിക്ക് തുല്യ. ശരി, ഇത് നമുക്കറിയാം. 69 ബി ഇ എന്ന് പറയുന്നത് 69.2 ഇത് കുറച്ചാണ് അല്ലേ. അപ്പൊ എന്ത് കിട്ടും? ഗോപുരത്തിന്റെ ഉയരം സമം എന്താ കിട്ടുക? 69.2 കുറയ്ക്കണം 47.672. അപ്പൊ 69.200 കുറയ്ക്കണം 47.672. അപ്പം 8 9 ഇവിടെ ഉള്ള 2 ഇവിടെ 1 11 6 5 8 7 1 2 21.528 meter ആണ്. അപ്പൊ ഗോപുരത്തിന്റെ ഉയരം എന്ന് പറയുന്നത് 21.528 meter. ഇത് മനസ്സിലായോ? എന്തുകൊണ്ട്? ഈ ബി മുതൽ ഈ വരെയുള്ള ദൂരം നടന്നത് 69.2. ഇനി ഡി ഇ എന്ന് പറയുന്നത് 47.672. അപ്പൊ ബി ഡി എന്ന് പറയുന്നത് 21.528 എന്തുകൊണ്ടാണ് ബി ഡി എന്ന് പറയുന്നത് ഗോപുരത്തിന്റെ ഉയരമാവുന്നത്? ഇതാ ഇവിടെ ഇത്രയാണ് വരുന്നത്. ഈ ഗോപുരത്തിന്റെ ഉയരത്തിന്റെ കൂടെ ഈ ആളുടെ ഉയരോടി കൂട്ടിയ ദൂരമാണ് മൊത്തം ഇത്രയും വരുന്നത്. അതിൽ നമുക്ക് ഈ ദൂരം അല്ലേ കുറയ്ക്കണ്ടേ? 1.75 കുറയ്ക്കണ്ടേ? അഥവാ അതെന്തിനു തുല്യമാണ്? ബി ഡി എന്ന് പറഞ്ഞ നീളത്തിന് തുല്യമാണ്. ബി ഡി എന്ന് പറഞ്ഞ നീളമാണ് നമുക്ക്
21.52 meters കിട്ടി. ക്ലിയർ ആയോ? നമുക്ക് അടുത്ത ഒരു പ്രശ്നത്തിലേക്ക് പോകാം. ചോദ്യം തന്നെ, 1.8 meters ഉയരമുള്ള ഒരാൾ ഒരു ടെലിഫോൺ ടവറിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ 10 meters ഉയരമുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളറ്റം 40 degrees കീഴ്ക്കോണിലും അതിന്റെ ചുവട് 60 degrees കീഴ്ക്കോണിലും കണ്ടു. ടവറിന്റെ ഉയരം എത്രയാണ്? അത് കെട്ടിടത്തിൽ നിന്ന് എത്ര അകലെയാണ്? നമുക്ക് ചിത്രം ഈ രീതിയിൽ വായിക്കാം അല്ലെ. എന്തുകൊണ്ട് ടവർ വളരെ ഉയരം കൂടിയത്? കെട്ടിടമാണിത്, താഴോട്ടാണ് രണ്ടും നോക്കുന്നത്. അപ്പൊ കെട്ടിടമാണ് ഇതിനേക്കാളും ഉയരം കുറവെന്നുള്ള നമുക്ക് ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. കെട്ടിടത്തിന്റെ ഉയരം വന്നിട്ടുണ്ട് 10. ഈ താഴോട്ട് നോക്കുന്നത്, ഈ കെട്ടിടത്തിന്റെ താഴോട്ട് ഇയാൾ നോക്കുന്നത് 60 degrees. അപ്പൊ ഇത് 60 ആകുമ്പോ ഈ ആംഗിളും 60 ആയിരിക്കും, ശരിയല്ലേ? ഏകാന്തരങ്ങളും അല്ലേ. അപ്പൊ ഇത് 40 ആണെങ്കിൽ ഇതാ മുകളിലേക്ക് നോക്കുന്നത് 40 degrees ഇത്. അപ്പൊ ഇത് എത്രയായിരിക്കും? ഇത് 40. ഇനി നമുക്ക് ഇതിന് പേര് കൊടുക്കാം. അവിടെ ഞാൻ ABCDE എന്നിട്ട് ഇങ്ങനെ പേര് കൊടുക്കും. നമുക്ക് എന്താണ് കാണേണ്ടതുള്ള? കെട്ടിടത്തിന്റെ ഉയരം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. കെട്ടിടത്തിന്റെ ഉയരം എത്രയാണ്? ടവറിന്റെ ഉയരം എത്രയാണ്? ഇവിടെ ഇതിന്റെ മുകളിൽ നിന്നിട്ട് ഇത് ഇത്രയാണ് ടവർ, ഇത് അയാളുടെ ഉയരാണ് 1.8 meters. ടവറിന്റെ ഉയരം കാണാൻ പറഞ്ഞാല് നമുക്ക് എന്ത് കിട്ടിയാൽ മതി? BC ഈ 1.8 കുറച്ചാൽ മതി, ശരിയാണല്ലോ അല്ലേ. ഇനി അതുപോലെ നമുക്ക് പിന്നെ കെട്ടിടത്തിന്റെ ഉയരം തന്നിട്ടുണ്ടായിരുന്ന 10 meters ആണ്. എത്ര അകലെയാണ്? സോറി, നേരത്തെ ഞാൻ പറഞ്ഞു ഇതിന്റെ കെട്ടിടത്തിന്റെ ഉയരം 10 ആണ്. ഈ AB എന്നുള്ള ഈ ടവർ കെട്ടിടത്തിൽ നിന്ന് എത്ര അകലെയാണ്? AB നമ്മൾ കണ്ടുപിടിക്കണം. ഇത്രയും കാര്യമാണ് വേണ്ടത്. AB കണ്ടുപിടിക്കണം, BC കണ്ടുപിടിക്കണം. BC കണ്ടിട്ട് ഈ 1.8 കുറച്ചാണ്. ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് AB BC ആണ്. രണ്ട് ത്രികോണം നമ്മുടെ അടുത്തുണ്ട്. ഏതല്ലാതെ? ഒന്ന് ഇതാ ഈ 30, 60, 90 ത്രികോണം. ഏത്? ABC. അപ്പൊ ത്രികോണം ABC പരിഗണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 30, ഇത് ABC എന്ന് പറയുന്നത് 30, 60, 90 ത്രികോണം അല്ലേ. അപ്പൊ ഈ 30 degrees എതിരെയുള്ള AB എന്ന് പറയുന്നത് AB സമം X ആയാൽ നമുക്ക് എന്ത് കിട്ടും? AB എന്നുള്ളത് X ആണെങ്കിൽ BC എന്താ കിട്ടുക? BC സമം എന്താ 60 degrees എതിരെയുള്ള √3 X ആയിരിക്കും, ശരിയല്ലേ. ഇനി അടുത്തത് ഈ ത്രികോണത്തിൽ ത്രികോണം EDC പരിഗണിച്ചാലോ? ത്രികോണം EDC പരിഗണിച്ചാൽ നമുക്ക് എന്താ കിട്ടുക? ഇത് നമുക്കറിയാം ഇത് X ആണെങ്കിൽ ഇത് X എന്ന DE X ആണ്. BC അത് കിട്ടും DC by DE എന്ന് പറയുന്നത് എത്രയായിരിക്കും? DC by DE എന്ന് പറയുന്നത് 10 40, ശരിയല്ലേ. അപ്പൊ DE നമുക്കറിയാം അതേതാണ്. അപ്പൊ DC by X സമം 10 40. അപ്പൊ DC by X സമം 10 40 നമുക്ക് കിട്ടി. അപ്പൊ DC by X എന്ന് പറഞ്ഞാല് 10 40 വില 8 3 9 അത് നമുക്ക് വേണേൽ ചുരുക്കിയിട്ട് സ്ഥൂലം നന്നായി ചെയ്തിട്ട് 0.84 ചെയ്യണം. 0.84. അപ്പൊ DC സമം കിട്ടും. DC സമം 0.84 × X. ഇത് ശരിയല്ലോ. ഇനി നോക്കൂ, DC എന്ന് പറഞ്ഞാല് 0.84 X ആണ്. ഈ AE എന്ന് പറഞ്ഞ 10, AE 10 ആണെങ്കിൽ BD എത്രയായിരിക്കും? 10 ആയിരിക്കല്ലോ. അങ്ങനെയാണ് BC നമുക്ക് എങ്ങനെ എഴുതാം? BC എന്ന് പറയുന്നത് 10 കൂടെ 0.84 X കൂട്ടിയതായിരിക്കല്ലോ 0.84 X. ശരിയല്ലേ. പക്ഷെ ആ നേരത്തെ BC നമുക്ക് കിട്ടിയിട്ടുണ്ട് √3 X. അപ്പൊ നമുക്ക് ഇതിന് പറയാം √3 X സമം 10 + 0.84 X എന്ന് കൊടുക്കും, ശരിയാണല്ലോ. ഈ √3 X എന്ന് പറഞ്ഞാൽ √3 വില നമുക്കറിയാം 1.73 X = 10 + 0.84 X അല്ലേ. അപ്പൊ എന്ത് വരും? ഈ X ഇങ്ങോട്ട് കൊണ്ടുവരും നമ്മള് സൗകര്യത്തിന്. അപ്പൊ കുറയ്ക്കണം, 1.73 X കുറയ്ക്കണം 0.84 X.
ഈക്വൽ ടു 10 ശരിയല്ലേ അപ്പൊ എക്സ് ഇതിൽ രണ്ടിലുണ്ടല്ലോ പുറത്തെടുത്ത് കഴിഞ്ഞാൽ കിട്ടും 1.73 കുറയ്ക്കണം 0.84 സമം 10 ഇത് കുറച്ചാൽ എന്താ കിട്ടും നമ്മൾ കുറച്ച് നോക്കുക 1.73 കുറയ്ക്കണം 0.84 13 4 കുറച്ചാല് 9 ഇവിടെ 6 16 എന്നിട്ട് കുറച്ച 8.89 എക്സ് ഇൻറ്റു 0.89 സമം 10 അല്ലേ അപ്പൊ എക്സ് സമയത്തോടും 10 ഹരിക്കണം 0.89 10 ഹരിക്കണം അപ്പോ 2 ദശാംശത്തിൽ നമുക്ക് എന്ത് ചെയ്യാം 100 കൊണ്ട് മുകളിൽ ഭയം കുടിക്കാം 100 കൊണ്ട് കുടിക്കുമ്പോ എന്ത് വരും 1000/89 അല്ലേ അപ്പൊ നമുക്കൊന്ന് അയച്ചു നോക്കാം 1089 കൊണ്ട് അയക്കണം എത്ര ഉണ്ട് 90 90 വെച്ചാ എത്ര പോകും 100 നോക്കാം 100 ഒരു വട്ടം 1.89 കഴിച്ച് 11 110 എത്ര ഒരു തവണ എത്ര വരും 89 കുറച്ചാല് 10 കുറച്ച 1 ബാക്കി ഇവിടെ 10 കുറച്ച 2 21 210 എത്ര പോവും 2 പോവും അല്ലേ അപ്പോ 11.2 നീട്ടിയിട്ട് ഏത് DC ആണ് DC നമുക്ക് സോറി എക്സ് കിട്ടി എക്സ് എത്രയാണ് എക്സ് സമം 11.2 11.2 അത് നമ്മൾ വേണ്ട ഒരു ഉത്തരവാദി അതായത് ടവറും കെട്ടിടവും തമ്മിലുള്ള വ്യത്യാസം അകലം എന്ന് പറഞ്ഞാൽ 11.2 എക്സ് ആണെന്ന് കിട്ടിയേ എക്സ് നമ്മൾ കൊടുത്ത ഈ കെട്ടിടവും പിന്നെ ടവറും തമ്മിലുള്ള അകലമാണ് അത് നമ്മൾ 11.2 കിട്ടി ഇനി ബി സി എത്ര കിട്ടുക ബി സി റൂട്ട് 3x ആണ് ബി സി എന്ന് പറയുന്നത് റൂട്ട് 3x ആണ് അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് വായിക്കാം ബി സി എന്ന് പറയുന്നത് റൂട്ട് 3x ആണ് അപ്പൊ ബി സി സമം കിട്ടും ബി സി സമം റൂട്ട് 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1.73 ആണ് ഇൻറ്റു എത്ര 11.2 173 നമ്മള് 112 കൊണ്ട് ഗുണിക്കണം അല്ലേ ഇപ്പൊ എന്താ വരിക 2 3 6 2 7 14 2 1 2 1 3 അപ്പൊ 1 3 3 7 1 3 7 1 അല്ലേ ഇപ്പൊ എത്ര വരും 6 7 13 8 9 എത്ര ദശാംശം ഉള്ള 1.73 11.2 കൊണ്ടാണ് ഗുണിക്കുന്നത് അപ്പൊ 3 ദശാംശം ഇട്ട് കഴിഞ്ഞാൽ 19.376 ഇത്രയാണ് 19 ഇത് ബി സി ആണ് ബി സി നമുക്ക് കിട്ടി എത്രയാ ബി സി സമം 19.376 നമ്മൾ ചോദിച്ചിരിക്കുന്നത് കെട്ടിടത്തിന്റെ സോറി ടവറിന്റെ ഉയരാണ് ബി സി എന്ന് പറഞ്ഞാല് ടവറും അതിന്റെ മുകളിൽ നിൽക്കുന്ന ആളുടെ വരവും കൂട്ടിയതാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ ആളുടെ വരം കുറയ്ക്കണം ടവറിന്റെ വരം കാണാം അല്ലേ അപ്പൊ ടവറിന്റെ ഉയരം സമയത്ത് കിട്ടും ടവറിന്റെ ഉയരം പറയുന്നത് 19.376 1.8 കുറയ്ക്കണം 17.576 ടവറിന്റെ ഉയരം എന്ന് പറയുന്നത് എത്ര ഉണ്ടാവും 17.576 മനസ്സിലായോ ഇത്രയും കാര്യമാണ് നമുക്കിതില് ഇത്രയും മീറ്റർ ആണ് 17.576 മീറ്റർ തോന്നുന്നു ഇതോടുകൂടി നമ്മൾ ഈ ത്രികോണം ചെയ്യുന്ന പാഠം കഴിയുകയാണ് ഇവിടെ നിങ്ങൾ ഇതിൽ നിർത്തരുത് ക്വസ്റ്റ്യൻ പോളിലൊക്കെ ധാരാളം ചോദ്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് വളരെ മുന്നേ അപ്പൊ അത് നോക്കിയിട്ട് ബാക്കിയുള്ള ഇതുപോലുള്ള സമാനമായ ചോദ്യങ്ങൾ ചെയ്തു നോക്കാം.